ഉത്തരാഖണ്ഡിൽ വെള്ളിയാഴ്ച രാത്രിയുണ്ടായ മേഘവിസ്ഫോടനത്തിൽ ഒരു സ്ത്രീ മരിച്ചു. 30 വീടുകൾ തകർന്നു. പിഥൗരഗഡ് ജില്ലയിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിക്ക് സമീപം ലസ്കു നദിക്കരയിലാണ് വിസ്ഫോടനമുണ്ടായത്. കാളി നദിയിലുണ്ടായ പ്രളയം ഇന്ത്യയിലെയും നേപ്പാളിലെയും ഗ്രാമങ്ങളിൽ നാശം വിതച്ചു. വീടുകൾ ഒഴുകിപ്പോയി. ഒരു കെട്ടിടം തകർന്നു വീണു. ദേശീയ ദുരന്ത നിവാരണ സേനയെ പ്രദേശത്ത് വിന്യസിച്ചു. കഴിഞ്ഞ മാസം ഡെറാഡൂണിലും സമാനമായ മേഘവിസ്ഫോടനം ഉണ്ടായിരുന്നു. എന്താണ് മേഘവിസ്ഫോടനം? വളരെ കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ പേമാരിയെയാണ് മേഘവിസ്ഫോടനം എന്ന് ഒറ്റവാക്കിൽ നിർവചിക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ മഴയുണ്ടാകുന്നത് കൊണ്ട് തന്നെ മേഘസ്ഫോടനം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും അനുബന്ധമായി ഉണ്ടാകുന്നു. കാറ്റും ഇടിയും മിന്നലും കൂടിയാകുന്നതോടെ ആ പ്രദേശം അക്ഷരാർത്ഥത്തിൽ പ്രളയത്തിലാകുകയും വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. മേഘസ്ഫോടനത്തിന് കാരണമെന്ത്? വിദഗ്ധർ പറയുന്നതെന്ത്? മേഘങ്ങളിൽ തന്നെ വലിപ്പച്ചെറുപ്പമുള്ളവയുണ്ട്. മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയ ഇനമായ ക്യുമുലോനിംബസ് എന്ന മഴമേഘങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ മേഘസ്ഫോടനം ഉണ്ടാക്കുന്നത്. എന്നാൽ എല്ലാ ക്യുമുലോനിംബസ് മേഘങ്ങളും മേഘസ്ഫോടനം ഉണ്ടാക്കുന്നില്ല. മേഘസ്ഫോടനത്തിന് കാരണമാകുന്ന മേഘങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ടായിരിക്കും. താഴെ ക്ലാസുകളിൽ പഠിച്ചതിനനുസരിച്ച് ഈർപ്പം നിറഞ്ഞ ഒരു വായുപ്രവാഹം ഭൗമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് ഉയരുകയും ഖനീഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. അവയിൽ തന്നെ സവിശേഷ സ്വഭാവമുള്ള ക്യുമുലോനിംബസ് മേഘങ്ങൾ രൂപപ്പെടുമ്പോൾ അന്തരീക്ഷത്തിന്റെ താഴെത്തട്ടിൽ നിന്ന് ആരംഭിച്ച് 15 കിലോമീറ്റർ ഉയരത്തിൽ വരെ അവയെത്തുന്നു. ഇങ്ങനെയുണ്ടാകുന്ന കൂറ്റൻ ക്യുമുലോനിംബസ് മേഘങ്ങളാണ് മേഘസ്ഫോടനത്തിന് കാരണം. ഇവയ്ക്കുള്ളിൽ ശക്തിയേറിയ ഒരു വായുപ്രവാഹം ചാക്രമണ രീതിയിൽ രൂപപ്പെടുന്നു. ഇത് മേഘത്തിന്റെ നടുഭാഗത്തുകൂടി മുകളിലേക്ക് ഉയരുന്നു. ഈ പ്രക്രിയയുടെ ഭാഗമായി മേഘങ്ങളുടെ താഴെത്തട്ടിൽ ജലകണങ്ങളും മുകളറ്റത്ത് ഐസ് ക്രിസ്റ്റലുകളും ഉണ്ടാകുന്നു. അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിലെത്തുന്ന ക്യുമുലോനിംബസ് മേഘങ്ങൾ ഇവ രൂപപ്പെടുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ കാരണം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം വഹിച്ചേക്കാം. ഭൗമാന്തരീക്ഷത്തിന്റെ 10 കിലോമീറ്ററിലും മുകളിലത്തെ താപനില 40 മുതൽ 60 വരെ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതുകാരണം ഈർപ്പം സ്വാഭാവികമായും മഞ്ഞുകണങ്ങളായി മാറുന്നു. ഈ കാറ്റിന്റെ മുകളിലേക്കുള്ള പ്രവാഹം കുറച്ച് ശമിക്കുന്നതോടുകൂടി മഞ്ഞുകണങ്ങൾ ഭൂഗുരുത്വാകർഷണത്തിൽപ്പെട്ട് താഴേക്ക് പതിക്കുന്നു. വലിയ മഞ്ഞുകണങ്ങൾ കൂടുതൽ ചെറിയ കണങ്ങളാകുന്നു. ഭൂമിയുടെ ഉപരിതലത്തിനടുത്തെത്തുമ്പോൾ അന്തരീക്ഷ താപനില ഉയർന്നതായതിനാൽ മഞ്ഞുകണങ്ങൾ ജലത്തുള്ളികളായി മാറുന്നു. ഇത് ശക്തമായ പേമാരിയായി ഭൂമിയിൽ പതിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.